സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയായ കിസാൻ സമ്മാനിച്ചയുടെ പതിനാറാമത്തെ ഘടുത്തുക കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഒൻപത് കോടിയിലധികം വരുന്ന കൃഷിക്കാരുടെ അക്കൌണ്ടിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിതരണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതുവരെ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് പതിനാറ് തവണയായി അക്കൌണ്ടുകളിലേക്ക് കൈമാറിയിക്കുന്നത് സഹായം തിരിച്ചടക്കേണ്ടതില്ല വരും വർഷങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ ഈ ധനസഹായം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പതിനേഴാമത്തെ ഗഡ് ആരംഭിക്കുക നാലു മാസം കൂടുമ്പോഴും എത്തുന്ന ഈ രണ്ടായിരം രൂപ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും എത്തിയിരിക്കുന്ന ചില അറിയിപ്പുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുക ലഭിക്കുന്നവർ കൃത്യമായ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ കൈമാറിയിരിക്കുന്നത് ആദ്യമായി കിസാൻ സമ്മാന രാജ്യത്തെ നാമം മാത്രം ചെറുകിട കർഷകർക്ക് ഒരു വരുമാന പിന്തുണ നൽകുന്നതിനുള്ള പദ്ധതിയാണ് നാലു മാസം രണ്ടായിരം രൂപ നൽകുന്നതിനാൽ മാസം അഞ്ഞൂറ് രൂപ അതായത് വർഷം ആറായിരം രൂപയുടെ ഉറപ്പായ സഹായം കർഷകൻ കേന്ദ്ര സർക്കാർ നൽകുന്നു കൃഷിഭൂമി സ്വന്തമായുള്ള ചെറുകിട കർഷകർക്കാണ് ഈ സഹായം ലഭിക്കുക ഈ ആനുകൂല്യം അനർഹമായി വാങ്ങുന്നവർ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനു വേണ്ടി ആദർഷ്ടിത പരിശോധന ൾ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ നടത്തുന്നതാണ് എല്ലാ കാര്യങ്ങളും അതിനാൽ ഈ ആധാർ കാർഡുമായി രാജ്യത്തെ വിവിധ വകുപ്പുകളും ഡിപ്പാർട്ട്മെന്റുകളുമായി ലിങ്ക് ചെയ്ത വിവരങ്ങളാണ് അനർഹനാണോ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് പ്രധാനമായും നികുതി അടക്കുന്നവർ ഇൻകം ടാക്സ് അടക്കുന്നവരുടെ വിവരങ്ങൾ എല്ലാ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആധാർ നമ്പർ വഴി വഴിപ്പിയും കിസാൻ നിധി വകുപ്പിന് ലഭിക്കും സർക്കാർ കണ്ടെത്തുന്നത് അവർ വാങ്ങിയ ആനുകൂല്യം തിരിച്ചെടുക്കുവാൻ അവർക്ക് ലഭിക്കുകയും ചെയ്യും നോട്ടീസ് ലഭിച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്ന തീയതികൾക്കുള്ളിൽ അത് തിരിച്ചെടുക്കണം അല്ലാത്തപക്ഷം റവന്യൂ റിക്കവറി നടപടികളിലൂടെ കേന്ദ്ര സർക്കാർ ആർത്തുക തിരികെ പിടിക്കുന്നതാണ് കൃഷിഭൂമിയും കൃഷിയും ഉണ്ടെങ്കിലും ചില പ്രത്യേക വിഭാഗത്തിൽ ിൽപ്പെട്ടവർ ഈ ആനുകൂല്യം വാങ്ങരുതെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ് ഡോക്ടർമാർ ഇങ്ങനെയുള്ളവർക്ക് ഒന്നും ആനുകൂല്യം വാങ്ങുവാൻ പാടില്ല സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും വാങ്ങാൻ പറ്റില്ല ഈ വിഭാഗത്തിൽപ്പെട്ടവർ അപേക്ഷിച്ചു ആനുകൂല്യം കൈപ്പർ റിയാൽ ആധാർ അധിഷ്ഠിത പരിശോധനകളിലൂടെ കേന്ദ്ര സർക്കാർ അത് കണ്ടെത്തി സംസ്ഥാനങ്ങളിലെ കൃഷി ഓഫീസുകളിൽ നോട്ടീസുകൾ അയച്ച് തിരിച്ചു പിടിക്കുന്നതാണ് ഇത്തരത്തിൽ ആനുകൂല്യം ലഭിക്കുന്നു എന്ന് തിരിച്ചറിയുന്നവർക്ക് പദ്ധതിയിൽ നിന്നും പുറത്തു പോകുവാൻ കേന്ദ്ര സർക്കാർ പി എം കിസാൻ തന്നെ സൌകര്യമൊരുക്കിയിട്ടുണ്ട് മാത്രമല്ല അർഹതയോടെ ആയിരുന്നു ആനുകൂല്യം വാങ്ങിയവർ തന്നെ പിന്നീട് കൃഷി ഭൂമി നിർത്തുകയോ ചെയ്യുകയാണെങ്കിലും ഈ സഹായ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് പുറത്തു പോകാവുന്നതാണ് തുടർന്ന് നിങ്ങൾക്ക് വരുന്നതല്ല ഇങ്ങനെ ചെയ്യുന്നത് വഴി മറ്റു നടപടികളും നേരിടുന്നത് ഒഴിവാക്കാം അതുപോലെ അക്കൌണ്ട് ആധാർ ലിങ്കിങ് ഇവർ ഏതെങ്കിലും തകരാറുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ചാൽ പതിനേഴാമത്തെ തുക വിതരണത്തോടൊപ്പം മുടങ്ങിയ കിടുക്കളും ലഭിക്കുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്തു